എനിക്ക് പറയണം. ഞാനിപ്പോ അവനെ കൊണ്ട് പറയിപ്പിക്കും. എടാ ഇപ്പൊ അവനോടൊന്നും ചോദിക്കണ്ട. അവന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയണ്ടേ? ഒരു കാരണവുമില്ലാതെ നമ്മുടെ മനസ്സമാധാനം കെടുത്താന്ന് വെച്ചാ നമുക്ക് നാളെ ചോദിച്ചാ പോരെ? പറ്റില്ല, എനിക്കിപ്പോ തന്നെ അറിയണം. പാലേട്ടാ, നാളെ നേരം പുലരും വരെ കിടത്തൂടെ? അവന്റെ മനസ്സാകെ കലകിയിരിക്കുക, നാളെ കാലത്ത് ചോദിക്കാം. അതാ പാലേട്ടാ നല്ലത്. നാളെ രാവിലെ അതറിഞ്ഞിട്ട് ഞാൻ അവനോട് പുറത്തു വിടും. ഹലോ രാധാമണി കൊച്ചമ്മേ, ഞാൻ ശാരമ്മയ. മനസ്സിലായി, ശാരമ്മ എവിടെ? ഞാൻ കൗസ്തുവത്തിൽ. കൗസ്തുവത്തിലോ? ആ, അതൊക്കെ പിന്നെ പറയാം. വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഇവിടെ റാണിമോളും ആദിമോനും തമ്മിൽ ഭയങ്കര ചണ്ടയാ. എന്തിന്? കാരണം ശരിക്കും വ്യക്തമായിട്ടില്ല, അത് ഞാൻ മനസ്സിലാക്കിട്ട് പറയാം. എന്തായാലും രാധാനിലയത്തിൽ എല്ലാരും വിശ്വസിക്കുന്നത് പോലെ റാണിമോൾ ഇവിടെ അത്ര സുഖത്തിലല്ല ജീവിക്കുന്നത്. ശാരമ്മ കേട്ട കാര്യങ്ങൾ പറ. എന്നിട്ട് ഇപ്പൊ ഇവിടെ എല്ലാവരും ഉറങ്ങി. നേരം പുലരുമ്പോ കാര്യം അന്വേഷിച്ച് ഞാൻ വിളിച്ചു പറയാം. വിളിച്ചു പറയണമെന്നില്ല, ശാരമ്മ നേരെ ഇങ്ങ് വന്നാ മതി. എന്നെ അവിടുന്ന് പുറത്താക്കിയതാ? ഇനിയും അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ അറിഞ്ഞു. ശാരമ്മ അതൊന്നും കാര്യമാക്കണ്ട. രാധാമണിയെ ശാരമ്മയെ വിളിക്കുന്നത്. ഇവിടെ ആരും ശാരമ്മയെ തടയില്ല. അതെനിക്കറിയില്ലേ. എങ്കി ശരി, എന്തിനാ അവര് തമ്മിൽ വഴക്കിട്ടെന്ന് അറിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. തീർച്ചയായും. ഹോ അനേ, ഇവിടെ എല്ലാവരും ഉറങ്ങിയെന്ന് വിചാരിച്ച് ചാരപ്പണി ചെയ്യാല്ലേ? അത് അത് പിന്നെ. ഈ വീട്ടില് രാത്രിയില് ഉറക്കമില്ലാത്ത ഒരുത്തിയുണ്ടെന്ന് ശാരമ്മ അറിഞ്ഞില്ല. പകൽ സമയം ഞാനങ്ങനെ പുറത്തിറങ്ങാറില്ല, എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. കൗസ്തുഭത്തിൽ നുഴഞ്ഞു കയറിയ കള്ളന്മാരെ കണ്ടുപിടിക്കില്ല എന്റെ ഒരു ഹോബി. ഞാൻ എല്ലാം ഞാൻ കേട്ടു. എന്താ ശാരമ്മയുടെ അടുത്ത പരിപാടി? അടുത്ത പരിപാടി കിടന്നുറങ്ങണം. എപ്പോഴാ ഉണരുന്ന്? കാലത്തുണരും. ഉണർന്നിട്ട്? എന്നിട്ട് ഞാൻ പറയാം, കൗസ്തുഭത്തിന്ന് ഇറങ്ങിക്കോണം. നേരം പുലർന്ന ശേഷം ഈ രൂപത്തെ കൗസ്തുഭത്തി കണ്ടുപോരുത്. കണ്ടാ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞ പോലെ കാലത്ത് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. എന്റെ സ്വഭാവം ചീത്തയാകരുത്. ഇതിൽ കൂടുതൽ ഒരാളുടെ സ്വഭാവം എന്ത് ചീത്തയാവാനാ? കൗസ്തുഭത്തിലേതാണ് എന്റെ ചീട്ട് കീറിയ മട്ടില്ല. കാലത്ത് റാണിമോളുടെ കാലില് വീണു നോക്കാം. പരിഗണിക്കാത്തതിലുള്ള വിഷമമുണ്ട്. അതിക്ക് എന്താ പറ്റിയെന്നറിയില്ല. അവൻ എന്നോട് ഇങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല. ഉറപ്പ കസ്തൂരി, നിന്റെ ആദി സാറിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ട്.
സാറ്ണിച്ചേച്ചിയുടെ ഭാഗം ചിന്തിക്കാതെ സംസാരിച്ചത് ശരിയായില്ല. റാണി ചേച്ചിക്ക് ആദി സാറിനെ സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നിനും അറിയില്ല. എന്ത് വിഷമമുണ്ടെങ്കിലും റാണി ചേച്ചി ഇങ്ങനെ പിണക്കി എന്റെ മുറിയിലേക്ക് പറഞ്ഞു വിടരുതായിരുന്നു. പിണങ്ങിപ്പോന്നാലും വന്ന് വിളിച്ചോണ്ട് പോണ്ടേ. ഇങ്ങനെ പിണങ്ങി കഴിയാൻ തുടങ്ങിയ റാണി ചേച്ചി ആദി സാറിന്റെ കൂടെ നിൽക്കോ. ഇതെന്തായാലും ആദി സാറിനോട് പറഞ്ഞേ പറ്റൂ. പാവം ഉറങ്ങി. ആദി സാർ ഉറങ്ങിക്കാണില്ല. ഇപ്പൊ തന്നെ പോയി സംസാരിച്ചാലോ? വേണം, സംസാരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നാളെ നേരം പുലരുമ്പോ ഇത് വലിയ വിഷയമാവും. ക്ഷമിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ വഴക്കുണ്ടാവില്ലായിരുന്നു. ഇപ്പൊ തന്നെ സംസാരിക്കണം. എനിക്ക് സാറിന്റെ മുന്നിലേക്ക് വരുന്നതിന് ഒരു ഭയവും ഇല്ല. സാറ് എന്നോട് ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. റാണി ചേച്ചി എന്റെ മുറിയില്ല, സങ്കടപ്പെട്ട് മയങ്ങി കിടക്ക. അവൾ ഉണർന്ന് ഇങ്ങോട്ടെങ്കിലും വന്നാൽ എന്ത് ചെയ്യും? ഞാൻ മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടാ വന്നത്. വാതില് മുട്ടുന്ന ശബ്ദം കേൾക്കുമ്പോ ഓടിയെത്താലോ? എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. റാണി ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടുത്തരുത്. അത് കാണുമ്പോ എനിക്ക് സഹിക്കാനാവുന്നില്ല. ഞാൻ മനഃപൂർവ്വം റാണി വേദനിപ്പിക്കുന്നതാണോ? എന്റെ മാനസികാവസ്ഥ നിനക്കറിയില്ലേ? എനിക്കെല്ലാം അറിയാം. സാറിന് എന്നെ ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ടെൻഷൻ മുഴുവൻ അനുഭവിക്കുന്നതെന്നറിയാം. എനിക്ക് അവളോട് സ്നേഹമില്ലെന്നിട്ടാണോ ഞാൻ കാരണം നീ അനുഭവിക്കുന്ന സങ്കടം എനിക്ക് കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റൂ? നിന്നെ എനിക്ക് നിന്റെ വീട്ടിലേക്ക് തിരിച്ചുവിടാൻ പറ്റൂ? സാർ എന്നെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കണ്ട. എനിക്ക് സാറിനെയും വേണം, റാണി ചേച്ചിയും വേണം. ഞാൻ കാരണം നിങ്ങൾ സങ്കടപ്പെടാൻ പാടില്ല. സാറ് റാണി ചേച്ചിയോട് സ്നേഹത്തോടെ പെരുമാറണം. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം റാണി ചേച്ചി എങ്ങനെയെങ്കിലും അറിയാം. ചേച്ചിയെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്കൊന്നും വേണ്ട. ഞാൻ എവിടെങ്കിലും പോയി ചാവാനും തയ്യാറാ. വെറുതെ അങ്ങനെ ചിന്തിക്കരുത്. ചാവാനല്ല, നല്ലോണം ജീവിക്കാനാ നിന്നെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എല്ലാം ശരിയോ? നീ ചെല്ല, എന്തിനൊരു പരിഹാരം ഇല്ലാതിരിക്കും. ഞാനിപ്പോ വന്നത് റാണി ചേച്ചി എന്റെ മുറിയിൽ വന്ന് കിടക്കുന്നത് കണ്ടപ്പോ സങ്കടം സഹിക്കാഞ്ഞിട്ട. സാർ ഇനിയും ചേച്ചിയെ സങ്കടപ്പെടുത്തരുത്. റാണിയുടെ കാര്യത്തില് എനിക്ക് സങ്കടമില്ലാന്നാണോ നീ വിചാരിക്കുന്നത്? അവള് തിരിച്ച് എന്റെ മുറിയിൽ വന്ന് കിടക്കുന്നുള്ള പ്രതീക്ഷയല്ല ഞാൻ ഉറങ്ങാതെ കാത്തു നിൽക്കുന്നത്. സാറിനും റാണി ചേച്ചിക്കും ഇടയിൽ ഈ കസ്തൂരി വലിയൊരു കരടായി അല്ലേ സാറേ? ഏയ്, അങ്ങനൊന്നും ചിന്തിക്കണ്ട. കസ്തൂരി എന്ന ഈ കരടിനെ ഞാനൊരു കനകമാക്കും. നീ ചെല്ല്. എന്റെയും റാണിയുടെയും സന്തോഷ അവൾക്ക് മുഖ്യം. ഇതാണ് കസ്തൂരിയുടെ മനസ്സിന്റെ മഹത്വം.
അത് ഞാൻ പിന്നെ സംസാരിച്ചത് മുഴുവനും സ്വാതി ചേച്ചി കേട്ടിട്ടുണ്ട്. കാമുത്തപ്പ, ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നേ? നീ എവിടെ പോയതായിരുന്നു? അതെ, ഞാൻ പിന്നെ അടുക്കളയിലെ വാതിൽ അടച്ചു എന്നുള്ള സംശയം കൊണ്ട് ഒന്ന് ചെന്ന് നോക്കിയതായിരുന്നു. സരോജിനിയമ്മ ഇല്ലല്ലോ. വാതിലടച്ചു? ഓ, ആ എങ്കിൽ നീ കിടന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല. റാണി ചേച്ചിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല, നീ കിടന്നു. ഞാൻ കാരണം നിന്റെ ഉറക്കം നഷ്ടപ്പെടണ്ട. ചേച്ചിയുടെ ഉറക്കം നഷ്ടപ്പെട്ടത് ഞാൻ കാരണ. കിടന്നു കസ്തൂരി. ചേച്ചി, ഞാൻ കിടന്നോളാം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, പരസ്പരം പിണങ്ങിയാലും സ്വന്തം കിടപ്പറയിൽ നിന്ന് ഇറങ്ങിപ്പോരുത്. നമ്മുടെ പിണക്കം മറ്റുള്ളവരെ അറിയും. പരസ്പരം പിണങ്ങിയാലും സ്വന്തം കിടപ്പറയിൽ നിന്ന് ഇറങ്ങിപ്പോരുത്. നമ്മുടെ പിണക്കം മറ്റുള്ളവരെ അറിയും. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞത്. ചേച്ചി കിടന്നോ, ഉറക്കം വന്നോളൂ. ചേച്ചി എങ്ങോട്ടാ? ഞാൻ എൻ്റെ മുറിയിലേക്ക് പോവാ. ഇപ്പൊ പോണ്ടേ ചേച്ചി? നേരം പുലർന്ന നീ പറഞ്ഞതുപോലെ എല്ലാവരും അറിയും. നീ കിടന്നോ. സ്വാതി ചേച്ചി, റാണി ചേച്ചിയെ കാണുമ്പോ ഞാൻ ആദി സാറിനെ കണ്ടതും സംസാരിച്ചതും ഒക്കെ പറയൂ. ഞാൻ കസ്തൂരിയുടെ മുറിയിൽ പോയി കിടന്നതൊക്കെ നാളെ എല്ലാവരും അറിയുമല്ലോ. കാമത്തപ്പ, സ്വാതി ചേച്ചി ഉറങ്ങിയില്ലേ? റാണി ചേച്ചിയോട് പറഞ്ഞു കൊടുക്കോ. നേരം പുലരുമ്പോ കൗസ്തുഭത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. സ്വാതി ചേച്ചി എല്ലാം വിളിച്ചു പറയും. എങ്ങനെയെങ്കിലും ഈ രാത്രി ഒന്ന് പുലർന്നു കിട്ടിയാ മതിയായിരുന്നു. നാളത്തെ പകൽ ഈ സ്വാതിയുടേതാ. Thank you.
മാഡം 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 ഇതാരായി മാഡം മാഡം എന്ന് വിളിക്കുന്നത് ഗുഡ് മോർണിംഗ് മാഡം ബെഡ് കോഫി എടുത്തോളൂ എടുത്തോ രണ്ടാളും രണ്ടിടത്ത കിടപ്പ് സർ സർ ഗുഡ് മോർണിംഗ് സർ Red coffee. എടുക്ക് സർ. ഞാൻ കൗസ്തുഭത്തിലെ പുതിയ സെർവന്റാ. എടുത്തോളൂ സർ. എക്സ്ക്യൂസ് മീ മാഡം. നിങ്ങൾക്ക് എന്തിനാ ഫാമിലി കോട്ട്? രണ്ട് സിംഗിൾ കോട്ട് ബെഡല്ലേ സൗകര്യം? എക്സ്ക്യൂസ് മീ മാഡം നിങ്ങൾക്ക് എന്തിനാ ഫാമിലി കോട്ട് രണ്ട് സിംഗിൾ കോട്ട് ബെഡല്ലേ സൗകര്യം സിംഗിൾ കോട്ട് ബെഡാവുമ്പോ രണ്ട് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാം ഒരു ഡബിൾ കോട്ടായിട്ടും ഉപയോഗിക്കാം കട്ടിലിൽ നിന്നിറങ്ങിയ കെട്ടിലമ്മ ഹാ കോഫി 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 സ്വാതി എന്ന തലവേദന ഉണരുന്നതിന് മുമ്പ് റാണിമോളോട് സംസാരിച്ചിവിടെ നിൽക്കാനുള്ള അനുവാദം വാങ്ങണം. റാണിമോള് പറഞ്ഞാ പിന്നെ എന്നെ ഇവിടെ നിന്ന് ആരും പറഞ്ഞു വിടില്ല. ഇപ്പൊ തന്നെ പറയാം. മാഡം കോഫി കോഫി എടുക്ക എടുത്തോ ഇനി കുടിച്ചോ ഇതിനുറക്കില്ലേ അങ്ങനെ ഇനി ആ കപ്പ് ഇങ്ങോട്ട് വെച്ചേ ആ അത് തന്നെ ഇനി ഓടിക്കോ രാത്രി പറഞ്ഞാക്കോ ഓർമ്മയില്ലേ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് എന്നിട്ടെന്താ സ്ഥലം വിടാത്ത അത് റാണിമോളെ ഒന്ന് കണ്ടിട്ട് ഒരു മോളെയും കാണാൻ നിൽക്കണ്ട സ്ഥലം വിട് ഇല്ലെങ്കിൽ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും റാണിമോളെ ഒന്ന് ഈ തല വേണോ അതോ റാണിയെ കാണണോ പറ പറഞ്ഞോ തല മതി എങ്കി എവിടെ നിന്ന് ഇറങ്ങിക്കോ പറഞ്ഞത് കേട്ടില്ലേ ഏ ഇറങ്ങാം ഇറങ്ങിയട്ടെ ആ ഗുഡ് മോർണിംഗ് മാഡം ഷോ ഞാൻ എന്തൊരു ഉറക്കം ഉറങ്ങിയത് നേരം പുലർന്നിട്ട് കുറെ നേരം തോന്നുന്നു അതെ മാഡം
ബെഡ് കോഫി വാങ്ങൂ മാഡം. മാഡത്തിന് ബെഡ് കോഫി കൊണ്ടുവന്ന് തരുമ്പോഴേ ഈ സെർവന്റിന് എന്ത് സന്തോഷാന്നറിയോ? എടുക്കും മാഡം, അതാ നല്ലത്. കുടിച്ചോ, അതായിരിക്കും നല്ലത്. കാലത്തുണർന്ന് സെർവന്റ് കൊണ്ടുവരുന്ന ബെഡ് കോഫിയും കുടിച്ച് സെർവന്റിന്റെ കൂടെ ഒരു സവാരിയും ചെയ്ത എങ്ങനെ ഉണ്ടാവും? അതും പ്രഭാതത്തിലെ കടൽക്കാറ്റും കൊണ്ടാണെങ്കിലോ? ഇനി റാണിമോളുടെ കൂടി താലി അഴിച്ചു വെച്ചാലേ നിനക്ക് തൃപ്തിയാവുന്നുണ്ടോ? അത് പറഞ്ഞിട്ട് മതി. ആ വിഷയത്തിലുള്ള നമ്മുടെ സംസാരം നീ ആദ്യ കണ്ട കള്ള കാമുകയാണോ? അല്ല, പിന്നെ ഞാൻ ആദിസാന്റെ ഭാര്യയെ. Thank you.